എങ്ങനെ ചിരിക്കായിരിക്കും അമ്മേ? പത്രം തുറന്നാ മൊത്തം തമാശ. പോലീസുകാർക്ക് നല്ല നടപ്പ് പഠിപ്പിക്കാൻ വേണ്ടി ദിവസവും രാവിലെ 1 മണിക്കൂർ ഉപദേശവും ക്ലാസ്സും. അതിനിപ്പറ ചിരിക്കാനെന്തോ, അതൊക്കെ നല്ല കാര്യമല്ലേ? ഉപദേശം കൊണ്ടുവല്ലോ മാറും അവരുടെ സ്വഭാവം. അതുപോലെ തന്നെ അമ്മേ, താണ്ടിപ്പഴേ ഈ പോലീസ് ഉദ്യോഗസ്ഥര് വാഹന പരിശോധനയ്ക്കിടയിലേ അവരെക്കാട്ടിൽ മൂത്തവരെ ചേട്ടാന്നോ സാറേന്നോ വിളിക്കണമെന്നാ. അതുപോലെ തന്നെ ഇളയവരെ മോനെ വിളിക്കും. അല്ല, അവരിപ്പോഴും മോനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അതിന് മുമ്പില് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. നീ പോലീസുകാരെ അടച്ച് അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ചിലരൊക്കെ ഉണ്ട് അതിനകത്ത് വൃത്തികെട്ട ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാലും മൊത്തം ആൾക്കാരൊന്നും അങ്ങനെയല്ല, ഒരു 90% കറക്റ്റ് ആൾക്കാരാ. ശരിയാ. ഉദാഹരണത്തിന് ഇപ്പൊ ഡാഡി ഒറ്റ ഒരാൾ കൊണ്ടല്ലേ ബാക്കിയുള്ള കവികൾക്കൊക്കെ ചീത്തപ്പേരുണ്ടാവും. നമ്മളെ പോലീസുകാരുടെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത്, അവരുടെ കവികളുടെ കാര്യമൊന്നും വലിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. അച്ഛമ്മേ, പോലീസുകാർക്ക് ഉപദേശം കൊടുക്കുന്ന പോലെ ഈ ഡാഡിക്കും കുറച്ച് ഉപദേശത്തിന് കുറവുണ്ട്. ഓ, എന്റെ പൊന്നെ, ജനിച്ച് വന്ന നാള് തൊട്ട് ഞാൻ ഉപദേശിക്കുക ഓരോരോ കാര്യങ്ങള്. ഓർമ്മ വെച്ചത് കാലത്തും ഉപദേശിച്ചു, ഇപ്പൊ ദാ വയസ്സ് ഇത്രയായില്ലേ, ഇപ്പോഴും ഉപദേശിച്ചോണ്ടിരിക്ക. നീ പറഞ്ഞത് കൊണ്ട്, നിനക്ക് അത്രയും തോന്നിയത് കൊണ്ട് ഇനി കുറച്ചും കൂടി ഞാൻ അങ്ങ് ഉപദേശിക്കാം. അർജുന, നീ ഇനി ഇങ്ങനെ കളിച്ച് നടന്നാ പറ്റത്തില്ല, ഞാൻ തീർത്ത് പറയുവാണ്. വയസ്സ് 50 കഴിഞ്ഞു നിനക്ക്, നിനക്ക് ആ വിചാരം വല്ലതും ഉണ്ടോ? ഏ, ഒരു ഭാര്യയെ ഉണ്ട്, 2 കൊച്ചുങ്ങളും ഉണ്ട്, ആ ജോലിക്ക് നീ പോകുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇവിടെ ഇരുന്ന് കവി കുവിയെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുമല്ലേ. ഈ കൊച്ചിനെ കല്യാണം കഴിക്കാൻ പ്രായമായില്ലയോ? നിനക്ക് ആ ചിന്തയില്ല, അവക്കാ ചിന്തയുണ്ട്. ഊണിലും ഉറക്കത്തിലും കല്യാണക്കാര്യം മാത്രമേ അവക്ക് ഓർമ്മയുള്ളൂ, വേറൊന്നുമില്ല. പഠിത്തം പോലും ഇപ്പൊ അവക്ക് ഓർമ്മയില്ല. ഇനി വല്ലവനെയും കൂടെ പോകുന്നതിന് മുമ്പ് കൊച്ചിനെ കെട്ടിക്കാനുള്ള വഴി ഉണ്ടാക്കടാ. കഥകളിയാ നീ? ഒരു കഥ, നീ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു കാര്യം പറയാം. റോഡിലൊരു തുണി വിരിച്ചിട്ട് ഒരു കഥകളി വേഷം കെട്ടി ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്താ മതിയമ്മേ? എന്താ മതിയെന്ന? മതി. അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് നീ ജോലിക്ക് പോണം. ഞാൻ ജോലിക്ക് പോയാ മതി. ആ മതി, ഞാൻ ജോലിക്ക് പോവാം. എപ്പോ? ഇന്ന് പോവാം. ഇന്നോട്ട് പോവല്ലോ. എന്നാ പോയി കളച്ചൊക്കെ മാറ്. അത് പോയിക്കോളാം. അമ്മയത്തില്ല, ഞങ്ങൾ പോയി. എന്താ എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാന് മുട്ടയും പുട്ടും. പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ വല്ല പഴവും കൂട്ടി കഴിച്ചോണ്ട് പോകും. ആ, പപ്പടം കാച്ചു വെക്കാൻ വാ. ആവേശത്തിന് കയറി പറഞ്ഞു പോയി. ഇനിയിപ്പോ ഓഫീസിൽ പോണോന്നാ തോന്നുന്നു. മദനനും ശകുന്തലയും കൂടെ, പവനനും ശകുന്തലയും കൂടെ മറൈൻ ഡ്രൈവിൽ പോയെ. മറൈൻ ഡ്രൈവിൽ പോയിട്ട് അവരിങ്ങനെ ആർത്തുല്ലസിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ നടക്കുന്നതിന്റെ ഫോട്ടോ എടുത്തിട്ട് അവള് വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്ന്. അല്ലത് പവനല്ലോ? അല്ലല്ലോ. അപ്പൊ പവനുമായിട്ടല്ലോ ഞാൻ പുറത്തു കൊണ്ട്, നിങ്ങളുമായിട്ടല്ലേ? നിങ്ങൾ എന്താ എന്നെ മെറിൻ ഡ്രൈവിൽ കൊണ്ടുപോകാത്ത അർജുനേട്ട? എനിക്കും പോണം. എനിക്ക് പോണം അർജുനേട്ടാ, പ്ലീസ് അർജുനേട്ട, എന്നെ കൂടെ മെറിൻ ഡ്രൈവിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അതുപോലെ റൊമാൻറ്റിക് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അവക്ക് അയച്ചു കൊടുക്കണം. ഞാനന്ന് അമ്മ എടുത്ത് ഏറ്റായിരുന്നു ജോലിക്ക് പോവാം. എന്താ ജോലിക്ക് പോവാം? പിന്നെ ഇത്ര നാളെ ജോലിക്ക് പോയി സമ്പാദിച്ചിട്ടില്ല നിങ്ങളുടെ കൂടെ കൊണ്ടുവന്നത്? എങ്ങും ഇല്ലാത്ത ഒരു ദിവസം എന്തോ ഇന്ന് നിങ്ങൾ ഇന്ന് ജോലിക്ക് പോണ്ട? അയ്യോ, എന്തൊരു സത്യസന്ധൻ! ഇവിടുന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ ജോലിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾ ആ കമലാസനോട്ട് കറങ്ങാൻ പോയിട്ടുണ്ട് മനുഷ്യ? അത് എന്റെ കൂടെ ഇന്ന് മീൻ പിടിക്കാൻ പോ. വരാൻ ഡ്രൈവിൽ പോയിട്ട് നമുക്ക് ചൂണ്ടിട്ട് മീൻ പിടിക്കാം. ആ, പറ്റത്തില്ല, ശരിയാവും. നിങ്ങളിന്ന് പോട്ടെ, ഞാനെന്നാ പവന്റെ കൂടെ പോകും. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം.
പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ ഒരുമിച്ച് ഇറങ്ങും? അമ്മയ്ക്ക് സംശയം തോന്നത്തില്ലേ? എവിടെ പോകാൻ ചോദിക്കത്തില്ലേ? അത് നമ്മൾ മറൈൻ ഡ്രൈവിൽ പോകാന്ന് പറയണം. ശേ എന്ത് അർജുനേട്ടാ, അതെങ്ങനെ അമ്മ മറൈൻ ഡ്രൈവിൽ പോകാൻ നമ്മളെ സമ്മതിക്കോ? എന്നാ പിന്നെ അമ്മയും കൂടെ കൊണ്ടുപോകണം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ നിന്ന് ഓഫീസിലാന്ന് പറഞ്ഞ് ഇറങ്ങാം, എന്നിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റിലാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരാം. അവിടെ വന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ അവിടെ നിന്ന് എറണാകുളത്ത് മറൈൻ ഡ്രൈവ് പോവാം. അപ്പൊ ആദ്യം നീ ഇവിടുന്ന് മാർക്കറ്റിലോട്ട് പോയിട്ട് നേരെ മറൈൻ ഡ്രൈവ് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വന്ന ശേഷം ഞാൻ വന്നിട്ട് നീ മാർക്കറ്റ് വീണ്ടും പോയി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവോ, അതോ മറൈൻ ഡ്രൈവിലോ? ഓ മറൈൻ ഡ്രൈവിലോട്ട് പോവാണേ, മാർക്കറ്റ് ഞാൻ കാണും, അല്ലെങ്കിൽ നീ റെയിൽവേ സ്റ്റേഷനിൽ കാണില്ല, കാണത്തില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ മറൈൻ ഡ്രൈവ് ആണല്ലോ. ആദ്യം എങ്ങോട്ടാ വരണ്ടേ? ആദ്യം റെയിൽവേ സ്റ്റേഷൻ അവിടെ വന്ന് നിന്നാ മതി. റെയിൽവേ സ്റ്റേഷൻ അവിടെ വന്ന് നിന്നാ മതി, ബാക്കി ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പച്ചക്കറി വാങ്ങിച്ചോണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ലെങ്കിൽ, ഇവിടെയുള്ള ആരും മേലാൽ നിങ്ങളെ ഇനി കാണില്ല. ഞാന് ഓഫീസിൽ പോകാൻ പോവാ. നേരായിട്ടോ? സത്യം. ഓ എന്റെ ഭഗവാനേ. അല്ല അമ്മയെടുത്ത് ഞാൻ വാക്ക് പറഞ്ഞല്ലോ, അപ്പൊ തെറ്റിക്കാൻ പറ്റത്തില്ല. അച്ഛനോട് ഉപദേശം. അതെ 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 അതെ. ശരി എന്നാ പോയിട്ട് വാ മക്കൾ. അതെ ഓഫീസിൽ തന്നെ നേരെ പോണം, വഴിയിലങ്ങ് കറങ്ങിയിറങ്ങി നിൽക്കരുത്. എല്ലാം എടുത്തല്ലോ കൊണ്ടുപോകാനുള്ളതൊക്കെ. അല്ല കൊറേ നാളുകൊണ്ട് പോകാതിരിക്കുന്നത് കൊണ്ട് ചിലപ്പോ മറന്നോന്നറിയാൻ ചോദിച്ചില്ല. എന്നാ പോയിട്ട്. അല്ല അതെ മോനോട് പറയണ്ടായോ? എന്തിന്? അയ്യോ നീ ഇവിടുത്തെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാ അതെന്റെ തലയാടി പറിക്കും. ഓ അന്നും അന്നും വേണ്ട, അവിടുത്തെ പറയാനൊന്നും വേണ്ട. ആ അവളെ നിനക്ക് അറിയാമല്ലോ. അല്ല ഞാൻ അമ്മ എടുത്ത് പറഞ്ഞല്ലോ. അത് പോരോ മക്കളെ, അവളോട് കൂടെ പറ. പറയേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ പറ. ഞാൻ പറയത്തൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉച്ചക്ക് ചോറ് കൊണ്ട് അങ്ങ് വരാം. ഓഫീസിലോ? അല്ലെ അതിലല്ല, എനിക്ക് ഫീൽഡ് വർക്കാണ്. പൈപ്പ് പൊട്ടി. ആര് വിളിച്ച് പറഞ്ഞോ അവര്? അതാ ഞാനിപ്പോ രാവിലെ വിളിച്ചോ, പൈപ്പ് പൊട്ടി. ചോറ് ഹോട്ടലിൽ നിന്നെങ്ങാനും കഴിച്ചോ? നല്ല ഹോട്ടലിൽ കയറി കഴിക്കണം കേട്ടോ. പോയിട്ട് വാ മക്കളെ, പോയിട്ട് വാ. അവിടുത്തെ ഒന്നും പറയേണ്ട കാര്യമില്ല, എനിക്ക് അമ്മയടുത്ത് മാത്രമേ ഉള്ളൂ. സങ്കടം കൊണ്ടാടി കുറെ നാളുകൊണ്ട് അനുഭവിക്കല്ലോ. ശരി മക്കളെ, നന്നായിട്ട് വാ മക്കളെ, നന്നായിട്ട് വാ. ഇനി വഴി തെറ്റല്ലേ? ശരി പോയിട്ട് വാ. എന്റെ കുഞ്ഞ് ഇതോടെ നന്നാവോ? ഭഗവാനെ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. ഞാൻ പറഞ്ഞതാ നിന്നോടൊന്ന് പറഞ്ഞേച്ച് പോവാനായിട്ട്. സാരയില്ല, അമ്മയോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു, നിന്നോട് പറഞ്ഞേക്കണ. ശരി, നീ ഇവിടെ പോയിട്ട്. അമ്മ നമ്മുടെ പച്ചക്കറി മുഴുവൻ തീർന്നു, അപ്പൊ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് വരാല്ലോന്ന് ഓർത്താ. ഇനി വലിയൊരു ബാഗ് എടുക്കണം, ഒരു കുഞ്ഞു ബാഗ് ഉണ്ടാപ്പോരെ. അമ്മ അതെ എന്റെ മറ്റേ പേഴ്സ് ഇല്ലേ, ആ പേഴ്സ് കീറിപ്പോയി. അപ്പൊ അതിനകത്ത് പൈസ എല്ലാം അങ്ങ് താഴെ വീഴുവാ. അപ്പൊ ഞാനൊരുത്തി ബാഗ് എടുക്കാം. ഈ വെയിലത്ത് പിന്നെ നീ തന്നെ പോകണ്ട. അയ്യോ അതുകൊണ്ട് ഈ വെയിലത്ത് എന്റെ അമ്മ എന്റെ കൂടെ തളന്നു പോകുന്നു. വേണ്ട, നിനക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഇനി പരീക്ഷയ്ക്ക് തോറ്റിട്ട് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്യാണാലോചനയൊക്കെ ഒരുപാട് അവൾ പറ്റുന്നതല്ല. എങ്ങോട്ട രാവിലെ തിണ്ടി തിരിഞ്ഞ്? ഞാൻ വീട്ടിൽ പോവാ. എന്നാ ഇങ്ങോട്ട് കയറി. ഞാൻ ഇറക്കാം. അല്ല അങ്കിള് പുതിയ വണ്ടി എടുത്തോ? ഞാൻ എടുത്തല്ലടാ, ഇത് എന്റെ ഒരു സുഹൃത്തിന്റെ. ഞാൻ പണയം എടുത്തിരിക്കുന്നു. അതേ പുതിയ തിരിക്കല്ലേ. മുക്കും പേപ്പറൊക്കെ ഉണ്ടോ അങ്കിളെ?
ബുക്കും പേപ്പറും. പിന്നെ സ്കൂളിൽ പോയപ്പോ ഞാൻ ബുക്ക് കൊണ്ടുപോയിട്ടില്ല, പിന്നെ ഇതിനു വേണ്ടിട്ട് ബുക്ക് കൊണ്ട് നടക്കുന്നു. നീ ഇങ്ങോട്ട് കേറ്, ഞാൻ കൊണ്ടാക്കാം. ലൈസൻസ് ഉണ്ടോ? വണ്ടി ഓടിക്കാൻ വേണ്ടി ഗവൺമെന്റ് നമുക്ക് ലൈസൻസ് തരത്തില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ഓടിക്കണമെങ്കിൽ. അയ്യോ അതൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിതൊന്നും വേണ്ടാർക്കാ. എനിക്ക് കേരളത്തില്, കേരളം വിട്ടേര് ഇന്ത്യയില് എതിലേക്കൂടെ വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിൽ, എപ്പോ വേണമെങ്കിൽ ഓടിക്കാം. അതിനുള്ള സാക്ഷി എനിക്ക് സർക്കാർ തന്നു. അപ്പൊ ഹെൽമെറ്റ് എന്താണേലും വേണോ? ഈടാ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. തന്നെയല്ലേ ഞാൻ ഹെൽമെറ്റ് വെക്കാത്ത എന്നറിയോ? ഈ സാധനം ഇതാ. ആ അത് വേറെ ആയിങ്കിളായി പോകും. നീ കറിയാൻ കൊണ്ട് ഇറക്കാം. അതിന്റെ അകത്ത് കിടന്ന് തിരിക്കുന്നു. ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ വെല്ലോ എന്റെ സാധനം അത് പിടിച്ച് തിരിക്കല്ലേ എന്ന്. അങ്കിള് പോക്കോ, അങ്കിള് ഇവിടെ വന്നാൽ പോലീസ് പിടിക്കുന്ന എനിക്ക് ഉറപ്പാ. എന്നെയാ പോലീസാര് പിടിക്കാനാ? എടാ പോലീസാർ ഇപ്പൊ പിടിച്ചാണ്ടല്ലോ നമ്മളോട് മാന്യമായിട്ട് പെരുമാറണമെന്നാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. തന്നെയല്ലേ നമുക്ക് എന്തേലും ഇഷ്ടക്കേട് തോന്നിയാൽ അന്നേരെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുക, വാട്സപ്പിൽ ഇടുക, അവരുടെ ജോലി ദൂരെ കളയുക. നീ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട, കാര്യം ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറ്റും. എടാ നിനക്ക് രാഷ്ട്രീയത്തിലുള്ള എന്റെ പിടിവാൻ തന്നെ അറിയോ? അറിയല്ലോ, അതുകൊണ്ടാണ്. നിന്റെ തന്തയ്ക്കത് അറിയാം, പക്ഷെ നിനക്കറിയില്ല. നീ കയറ്. എടാ ഇങ്ങോട്ട് കയറാ, വീട്ടിൽ കൊണ്ടാക്കാടാ. ആദ്യം എഴുതാ പോരായിരുന്നു ഈ ഡയറി കഷത്തിന്ന് എടുത്തെ. ആ അല്ലേ നിന്റെ കഷത്തി വെച്ച അല്ല സുഹൃത്തെ, എടാ പോടാന്നൊന്ന് ചുമ്മാ അങ്ങനെ കേറി ആൾക്കാരെ വിളിക്കരുതേ. അതൊക്കെ മാറിക്കോളാം, തള്ളാൻ നിക്കരുത്. ഓക്കെ സുഹൃത്തെ, എന്താ പേര്? ബിനീഷ്. വണ്ടിയുടെ ബുക്കും പേപ്പർ ഒക്കെ എടുക്കണ. ലൈസൻസ് ഉണ്ടാ? ഇല്ലെങ്കിൽ നീ എന്താ ഡ്രൈവർ കാണിച്ചോണ്ട് സാറേ? ഉണ്ടാ നീ വെള്ളം അടിച്ചോണ്ടാ? ഡയറി ചുമ്മാ അവർക്ക് ഫീൽ വരാൻ. നീ ഡയറി ആയിട്ട് എവിടെ പോണേ? ഇപ്പൊ സത്യം പറഞ്ഞ എന്നെ മനസ്സിലായിട്ടില്ല, ഞാൻ ആരാന്ന് അറിയില്ല. ഇപ്പം വല്ല മൂന്നാക്കാരനായിരിക്കും. ബ്രോക്കറാണോ? ബ്രോക്കറോ? ഞാനോ? ഡയറി ഡയറിയും വെള്ളയും വെള്ളയും ഡ്രസ്സും ഒന്നും കണ്ടിട്ട് മനസ്സിലായില്ല. എടോ ഇവിടുത്തെ പാർട്ടിയുടെ അഖിലേന്ത്യ നേതാവാണ് ഞാൻ. ഞങ്ങൾ അറിയാതെ ഇവിടെ പുതിയ നിയമങ്ങൾ ഒന്നും പരിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആരൊക്കെ അത്, ഇത് ഇതിൽ മാന്യതയുണ്ട്, ഇതിൽ മാന്യതയുണ്ട് സാർ. ഓക്കെ ഇക്ബാൽ മുഹമ്മദ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി കാര്യങ്ങൾ പറയാം. എന്താ സാർ പറയും? സാർ പറയും. അല്ല സാർ പറയൂ. അല്ല ഇപ്പൊ സാറിന്ന് വിളിച്ചില്ലേ, അതിൽ മാന്യതയുണ്ട്. കണ്ടോ പണി പോയതുണ്ട്. അതേ ഞാൻ പറഞ്ഞത്. സാറിന്റെ ലൈസൻസ് ഒന്നും സാറിന് ലൈസൻസ് ഉണ്ടോ വണ്ടി ഓടിക്കാൻ? ഇല്ല ഇല്ല ഇല്ല. ബുക്കും പേപ്പറും ഉണ്ടോ വണ്ടിക്ക്? ഇത് ഒരു പണയിനെടുത്ത വണ്ടിയാണ്. ബുക്കും പേപ്പറും ഉണ്ടോ എന്നറിയില്ല. കാര്യം അവൻ എൻ്റെ അടുക്കുന്ന ഒരു 200 രൂപ വാങ്ങിച്ചിട്ട് തരാത്തവന്റെ പേരിൽ എന്നെ വണ്ടി പിടിച്ച് വെച്ചിരിക്കുന്നത്. ബുക്കും പേപ്പർ ചിലപ്പോൾ അവനെ കാണാൻ വരും. ഈ വണ്ടിയിലില്ല. എടാ നിനക്ക് ഹെൽമെറ്റ് വെക്കാം. അവനോട് സംസാരിക്കണം, അവൻ കുഞ്ഞു പയ്യനാണ്. നമ്മൾ തമ്മിലാണല്ലോ ഡീലിംഗ് നടക്കുന്നത്. നമ്മൾ സംസാരിക്കേ. കണ്ടോ ഇത്രയേ ഉള്ളടാ. അപ്പൊ എന്താ വേണ്ട ഈ സാറിന്റെ കാര്യത്തില്? എന്താ ചെയ്യണ്ട? ഒരു കാര്യം ചെയ്യാം, ഞങ്ങളങ്ങ് പോകാം. പക്ഷേ അടുത്ത മാസം 18-ാം തീയതി ഫ്രീ ആയിരിക്കുമോ നിങ്ങൾ? ഞങ്ങൾ 18-ാം തീയതി ഫ്രീ ആയിരിക്കും. എന്റെ കൊച്ചന്റെ ബർത്ത്ഡേ ആണ്. പറയണം എല്ലാരും പറഞ്ഞാൽ നമുക്ക് അവിടെ അടിയെല്ലാം കഴിഞ്ഞ്. നിനക്ക് ബർത്ത്ഡേക്ക് വരുമേ, ഞാൻ അതിപ്പൊ തന്നെ. സാറേ പോലീസാര് ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറണമെന്നാണ് ഇപ്പത്തെ സർക്കാരിന്റെ ഓർഡർ. പക്ഷെ സാറ് അത് അതിര് വിട്ടു പോയി. നീ മാന്യനായി. അപ്പൊ ഒരു പണി എന്താ ചെയ്യണ്ടേ? രണ്ടുപേരും കൂടി ആ വണ്ടിയിൽ അങ്ങോട്ട് കയറി. ഓ ആയിക്കോട്ടെ. ഇവിടെ കേറണേ വണ്ടിയില്. എനിക്ക് വണ്ടിയുടെ പുറകിലുണ്ടായിരുന്നു. സാറ് പറഞ്ഞു കേക്കടാ, കേറണങ്ങോട്ട്. നീ കേറണ്ടല്ലേ? അവന് കേറ്റണം. ഹലോ, റെയിൽവേ സ്റ്റേഷനിലോ? ആണും പെണ്ണോ? ശൃംഗരിക്കണോ? ഹലോ
ആരാ ഫോൺ വിളിച്ചത്? എന്തേ? ഇവർ രണ്ടുപേരും കൂടെ കുറെ നേരം ഇതിലിങ്ങനെ കറങ്ങി നടന്ന് പാട്ടും കവിളത്ത് പിടിച്ച് ഉള്ളൊന്ന് ഐസ്ക്രീം മേടിച്ച് അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറയടാ. എനിക്ക് ജോലി ഒന്നും ഇല്ല. ഇത് തന്നെയാണോ ജോലി? അതല്ലേ നിങ്ങൾ കൊണ്ട് പണയം വെച്ചത്? ഞങ്ങള് ഇവിടുന്ന് മറൈൻ ഡ്രൈവിൽ പോകാനായിട്ട്. മറൈൻ ഡ്രൈവിൽ സാറേ രാവിലെ അവള് പറഞ്ഞത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തിരിക്കണേ, അവള് മാർക്കറ്റിൽ പോയിട്ട് ഇനി വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മറൈൻ ഡ്രൈവിൽ പോവാന്ന് പറഞ്ഞു. മറൈൻ ഡ്രൈവ് പറ്റിയ സ്ഥലം ആണല്ലോ. അപ്പൊ അതെനിക്ക് ഞാൻ ആലോചിച്ച് അവളെന്തിനാ മാർക്കറ്റിൽ പോകുന്നേ, റെയിൽവേ സ്റ്റേഷൻ വന്നാ പോരായോന്ന് വിചാരിച്ച്. അങ്ങനല്ല അങ്ങനല്ല സാറേ, അതായത് ഞാൻ പറഞ്ഞു ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ മാർക്കറ്റിൽ പോവാന്നും പറഞ്ഞു ഇവിടെ വന്ന് നമ്മൾ കണ്ടെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് മറൈൻ ഡ്രൈവിൽ പോവാന്ന്. എന്തിനാടാ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ശൃംഗരിക്കണേ? അയ്യോ റെയിൽവേ സ്റ്റേഷനിലല്ല ശൃംഗരിക്കാൻ വന്നത്, ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയിട്ട് ശൃംഗരിക്കാൻ വേണ്ടിട്ടായിരുന്നു. അത് അമ്മ പേടിച്ചിട്ടാണ് അർജുനേട്ട നേരത്തെ ഇവിടെ ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ പുറകില് മാർക്കറ്റിലാന്നും പറഞ്ഞു. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അമ്മേനെ എന്തിനാ പേടിക്കണേ? അമ്മേനെ പേടിക്കുന്ന സാറേ, സത്യമായിട്ടുണ്ടല്ലോ സാറേ, ഞങ്ങൾക്ക് രണ്ട് പിള്ളേരുണ്ട് സാറേ. മൂത്താറ് മീനാക്ഷി രണ്ടാമത്തെ കണ്ട, മീനാക്ഷി ആണെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ ഞാൻ അങ്കിളുടെ കൂടെ വണ്ടി കയറിയതാ. അങ്കിളുടെ വണ്ടിക്ക് ബുക്കും പേപ്പറും ലൈസൻസും ഇല്ലായിരുന്നു. എന്നിട്ട് ഇവര് പൊക്കി. ഒന്നും മിണ്ടാതിരടാ, വണ്ടി എടുക്കണം. സാർ മോനെ ആരുണ്ട് ഇവിടെ? മാഡം നമസ്കാരം. നമസ്കാരം അമ്മേ. അമ്മേ ഇവിടെ ആരൊക്കെ താമസമുണ്ട്? ഇവിടെ ഞാനുണ്ട്, എന്റെ മോനുണ്ട്, എന്റെ മരുമോളുണ്ട്, എന്റെ കൊച്ചുമക്കളുണ്ട്. മോൻ എന്ത് ചെയ്യുന്നു? മോന് വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുവാണ്. മരുമകളോ? മരുമക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, ഇപ്പൊ ഒന്ന് മാർക്കറ്റിൽ പോയിരിക്കുക. മകന്റെ പേരെന്താ? അർജുനൻ. മരുമകളുടെ? മോഹനവല്ലി. പേര് കറക്റ്റ് ആണല്ലോ. അവരെ രണ്ടുപേരും വിളിച്ച്. അമ്മയുടെ മക്കളെ രണ്ടാളും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഞങ്ങള് ഭാര്യയും ഭർത്താവുമാണെന്ന്. കണ്ടാ തോന്നണ്ടേ? അപ്പൊ ശരി. അല്ല അങ്ങനെ അങ്ങ് പോയാലോ? ഇവര് ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാ ഇവര് ആവശ്യമില്ലാതെ ഇവര് അതൊക്കെ കേട്ടി കൊണ്ട് പിടിച്ചോണ്ട് വന്നേ? എന്റെ അമ്മ എന്തോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചിട്ട് ഈ പുള്ളിക്കാരനും ഈ ചേച്ചിയും കൂടി കവിളുമ്പോ നുള്ളിക്കളി, പാട്ട്, ശൃംഗാരം ഇതൊക്കെ കണ്ടിട്ട് നാട്ടുകാരോ ഞങ്ങളെ വിളിച്ചറിയിച്ചു. ഞങ്ങള് ചെന്ന് പൊക്കി. ചേട്ടാ ഭാര്യയും ഭർത്താവുമ്പോ ഒന്ന് കവളെ നുള്ളിയെന്നോ അന്ന് അങ്ങോട്ടും കൊണ്ട് തൊട്ടൊന്നൊക്കെ ഇരിക്കത്തില്ലേ സാറേ? ഇതിനൊക്കെയാണ് നിങ്ങളുടെ നിയമം ഉള്ളത്? അർജുനേട്ടനെ തല്ലി സാറേ. എന്തിനാ അവനെ തല്ലിയേ? പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ച പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? അമ്മ ഇതിനകത്ത് കണ്ണനും കമലാസനും ഉണ്ട്. അയ്യോ അവരും തമ്മിൽ കളിച്ചോ? അവരാരാ? അവര് എന്റെ കൊച്ചു മോൻ കണ്ണൻ, മറ്റേ ഇവിടെ അയൽവക്കത്തുള്ള ഒരാളാ. അവരിവിടെ തന്നെയുള്ളാണോ? അതെ. ഇറങ്ങി വാടാ. കാര്യക്കുറ്റം ഇല്ലാതെ കണ്ട് എടാ പോടാ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. പോലീസാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ആ വിളി വാടാ മക്കളെ.
വണ്ടി പിടിച്ചപ്പോ ഇവര് ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ബുക്കും പേപ്പറും ഇല്ല. ചോദിച്ചപ്പോ ഇവന്റെ ഒരു മുട്ട പോകും, ഒരെണ്ണം കൊടുത്തു. അത് ന്യായം, അത് ന്യായം. ന്യായമോ? ചോദിച്ചത് മാത്രമല്ല, എന്റെ എത്തോര് തെറി വിളിച്ചെന്നറിയോ? പുതിയ തെറി, ഞാൻ കേൾക്കാത്ത തെറി. ആണോ? അതൊക്കെ കേൾക്കേണ്ടി വരും. അത് ന്യായവാ സാറേ, ആ പറഞ്ഞ ന്യായവാ. പിടിക്കാണ്ട് പോക്കോ. ഇവൻ പറഞ്ഞ് ഇരുപത് രൂപയുടെ എണ്ണി അടിച്ചാൽ എന്നെ കൂടെ വീട്ടിൽ ഇറക്കാന്ന് ചോദിച്ചില്ലടാ. അപ്പേണ് ചോദിച്ചല്ല. നീ നീ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആ കൊച്ചിനെ പിടിച്ച് വലിച്ചു കയറ്റി കാണും ഇരുപത് രൂപയ്ക്ക് വേണ്ടിയിട്ട്. അല്ല സാറേ, ഇന്ന് രാവിലത്തെ പത്രത്തെ കണ്ടായിരുന്നേ, ഈ പോലീസുകാരൊക്കെ സാധാരണക്കാരോടൊക്കെ ഇച്ചിരി കൂടി മര്യാദയ്ക്ക് പെരുമാറും, നല്ല വാക്കൊക്കെ പറയുന്നൊക്കെ കണ്ടായിരുന്നിട്ട് പിന്നെ നിങ്ങളെന്താ സാറേ ഇങ്ങനെ ആയിപ്പോയെ? എന്താ നിങ്ങൾ നന്നാകാത്ത? അയ്യോ അച്ഛമ്മേ, അത് മനസ്സിലായില്ലേ? ഇല്ല, കേരള പോലീസിന്റെ ആടി ഒരുപോലെയാ, എത്ര ഉപദേശിച്ചാലും നന്നാവൂല.